മിസ്റ്ററി അല്ലെങ്കിൽ ത്രില്ലർ നോവലുകൾ വായിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ അഗഥാ ക്രിസ്തി വായിച്ചിട്ടുണ്ടാകും അഗഥാ ക്രിസ്തിയുടെ നമുക്ക് മറക്കാനാവാത്തൊരു നോവലുമായി ഇപ്പോൾ കണ്ട ട്വൽത്ത് മാൻ ടീസറിന് നല്ലൊരു സിമിലാരിറ്റി എനിക്ക് തോന്നി ഈ ടീച്ചറിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ ഈ ടീച്ചറിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിനോട് കൂടെ ഇത് നമ്മൾ ഈ കണ്ട സിമിലാരിറ്റി ആ സിമിലാരിറ്റിക്കപ്പുറം മറ്റൊരു കഥ ട്വൽത്ത് മാനിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് സംസാരിക്കുന്നത് എന്താണ് ഈ നോവലെന്ന് ഞാൻ പറയുന്നത് ഈ ടീസറിൽ നമ്മൾ കാണുന്നത് പതിനൊന്ന് പേരെയാണ് പതിനൊന്ന് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ഒരുമിച്ച് ചേരുന്ന ഒരു കഥാ സന്ദർഭം ഉണ്ടാക്കിയെടുക്കുന്ന ആ പന്ത്രണ്ടാമൻ ട്വൽത്ത് മാൻ ആയി മോഹൻലാൽ വരുന്നു ടീസറിൽ പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒത്തുകൂടല ഭാഗമായുള്ള വലിയൊരു ഡിന്നർ ഷോട്ടാണ് സന്തോഷകരമായി പോകുന്ന മുഹൂർത്തങ്ങളിൽ നിന്ന് പെട്ടെന്ന് ടീസർ ഫ്ലിപ്പ് ചെയ്ത് കാണിക്കുന്ന സീനിൽ മഴ പെയ്യുകയാണ് മഴ പെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഡിന്നർ ടേബിൾ ആകെ അലങ്കോലമായി വലിച്ചുപോയി ഇട്ടിരിക്കുകയാണ് കസേരകളെല്ലാം നാലുപാടിനും ചിതിരി കിടക്കുന്നു ആരെയും കാണുന്നില്ല അതിനും വളരെ പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യം ഈ പ്ലേറ്റുകൾ പോലും എടുത്തു പോകാൻ ആരും എടുത്തുകൊണ്ട് പോകാതെ മഴ പെയ്ത് നനഞ്ഞു കിടക്കുകയാണ് ഈ കഴിച്ച പ്ലേറ്റുകൾ അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ചത് ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നവർക്ക് നല്ലതുമാകാൻ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പതിനൊന്ന് പേർക്ക് എന്തോ ഒരു അപായപ്പെടുത്തൽ അല്ലെങ്കിൽ അവർക്കൊരു അപകടത്തിലേക്കാണ് ഈ ഇൻവിറ്റേഷൻ അവരെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ഈ ട്വൽത്ത് മാൻ എന്ന ക്യാരക്ടറും ഈ പതിനൊന്ന് പേരുമായിട്ടുള്ള ഇക്വേഷൻ ഒരു പോസിറ്റീവ് ഇക്വേഷൻ ആകാനുള്ള ചാൻസുകൾ കുറവാണ് ഇയാളുടെ ഒരു ബാക്ക് സ്റ്റോറിയോ ഒരു ഇവൻ സ്റ്റോറിയോ ഒക്കെ ആയിരിക്കാം നമ്മൾ ഇതിനകത്ത് കാണാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇനി മുമ്പ് പറഞ്ഞ അഗതാ ക്രിസ്തിയുടെ ആ നോവൽ ദെൻ ദേർ വെർ റൺ എന്ന അഗതാ ക്രിസ്തിയുടെ ഡാർക്കസ് ത്രില്ലർ എന്നറിയപ്പെടുന്ന നോവലിലെ കഥാവൃത്തം ഇതിനോട് വളരെ സിമിലറാണ് അതിൽ നമ്മൾ കാണുന്നത് എട്ട് ഒരു എട്ടുപേര് ദ്വീപിലെത്തിപ്പെടുകയാണ് അവർ ഓരോരുത്തർ ഇതുപോലെ തന്നെ ഒരു അജ്ഞാതന്റെ ഇൻവിറ്റേഷൻ വെച്ചാണ് അവർ ആ ദ്വീപിലോട്ട് വരുന്നത് പക്ഷേ അതിനുശേഷം ഇവർ ഓരോരുത്തരായി മരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല പക്ഷേ അവിടെ ഉള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയത് ഈ എട്ട് പേർക്കും തമ്മിൽ അറിയില്ല പക്ഷേ അതേസമയം ട്വൽത്തുമായ ടീച്ചറിലെ നമുക്ക് അതിൻ്റെ ഉണ്ട് ഇവർ തമ്മിൽ എവിടെയൊക്കെയോ തമ്മിൽ അറിയാവുന്നവരാണിവർ തീർത്തും അജ്ഞാതരല്ല ഇവർ തമ്മിൽ അതൊരു വ്യത്യാസമായി എനിക്ക് തോന്നി പിന്നെ മറ്റൊന്ന് ആ നോവലിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുപോലെ ഒരു ഇൻവിറ്റേഷനും ഒത്തുചേരലും പ്രതികാരവും ഒക്കെയാണ് അതിൻ്റെ ഒരു ഇതുവർത്തമെങ്കിലും ഇവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ആൾ ആരാണെന്നുള്ളത് ആ നോവലിൽ അവസാനം വരെ വെളിവാകുന്നില്ല ഏറ്റവും അവസാനം കടലിൽ നിന്ന് കിട്ടുന്ന ഒരു കുപ്പിയും അതിനകത്ത് എഴുതിയൊരു സന്ദേശത്തിലുമാണ് നമുക്കിത് ആരാണെന്ന് പോലും മനസ്സിലാകുന്നത് പക്ഷേ ട്വൽത്ത് മാൻ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും മോഹൻലാലിൻ്റെ ക്യാരക്ടർ റിവീൽഡാണ് ഇവർക്ക് മുമ്പിൽ ഒരു ആതിഥേയനെ പോലെ മോഹൻലാൽ നിൽക്കുന്ന ഷോട്ടുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ചാലും അതിൻ്റെ ഒരു ഹൈ ലെവൽ ത്രെഡ് എവിടെയോ കണക്റ്റഡ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അജ്ഞാതനായ ഒരാളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തുന്ന കുറച്ച് പേർ അവർക്ക് നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ അവരോട് അയാളുടെ പ്രതികാരമാണ് അതിൻ്റെ ഒരു ഹൈ ലെവൽ പ്ലോട്ടേന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ട്വിസ്റ്റുകളും ടേണുകളും എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം ജിത്തു ജോസഫ് ദെൻ ദെർ വേർ ഫേമസ് ആയ മിക്കവാറും എല്ലാവരും തന്നെ വായിച്ചുണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു നോവൽ അതുപോലെ എടുത്ത് നമുക്ക് മുമ്പിൽ ഒരു സിനിമ ആക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ടീസറെ വന്നിട്ടുള്ളൂ ഇനി ട്രെയിലർ വരും അതിനുശേഷം സിനിമ വരും ട്രെയിലർ കണ്ടതിന് ശേഷവും സിനിമ കണ്ടതിനു ശേഷവും തീർച്ചയായും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞതിനപ്പുറം ഈ ടീസറിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട് ദയവായി കമന്റ് വഴി അറിയിക്കാം അപ്പോൾ ഇനിയും ഇത്തരം ഒരു സിനിമയുടെയോ ട്രെയിലറിന്റെയോ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു വീഡിയോ വരുന്നവരെയും ബൈ ബൈ